നമസ്കാരം സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് അന്വേഷണം പൂർത്തിയാകാതെ ആർക്കും നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയത് രണ്ട് ദിവസം മുമ്പാണ് മുഖ്യമന്ത്രിക്കും രാഷ്ട്രീയ പ്രമുഖർക്കുമെതിരെയാണ് സ്വപ്നയുടെ മൊഴികൾ എന്ന് വ്യക്തമാണ് എന്നിട്ടും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടപ്പോൾ ഈ മൊഴികൾ നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല ക്രൈംബ്രാഞ്ചിന് നൽകാനാവില്ലെന്ന് പറഞ്ഞ സ്വപ്നയുടെ രഹസ്യമൊഴിയുടെ പകർപ്പ് തേടി സരിതായസ് നായർ രംഗത്തെത്തിയിരിക്കുകയാണ് സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയുടെ പകർപ്പിനായി സരിത നായർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് സ്വപ്നയുടെ രഹസ്യമൊഴിയിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണിത് സ്വപ്നയ്ക്കെതിരായ കേസിൽ സരിതയുടെ രഹസ്യമൊഴി ഈ മാസം എടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിനിടെയാണ് സ്വപ്ന നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് വേണമെന്ന് സരിത ആവശ്യപ്പെട്ടിരിക്കുന്നത് സരിതയുടെ നീക്കത്തിന് പിന്നിൽ സർക്കാരും സി പി എമ്മുമാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് സരിതയുടെ രഹസ്യമൊടി രേഖപ്പെടുത്തേണ്ട ആവശ്യമടക്കം വിമർശന വിധേയമാണ് മാത്രമല്ല കെ ടി ജലീൽ നൽകിയ പരാതിയിൽ സരിതയുടെ ആരോപണങ്ങൾ കൂടി ശരിവച്ചുകൊണ്ടാണ് ഗൂഢാലോചനയ്ക്ക് കേസെടുത്തിരിക്കുന്നത് ഇതെല്ലാം സ്വപ്നയെ നേരിടാൻ സരിതയെ സർക്കാർ കളത്തിലിറക്കുന്നു എന്ന ആരോപണത്തിന്റെ ശക്തി കൂട്ടുന്നതാണ് അതേസമയം സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് അന്വേഷണം പൂർത്തിയാക്കാതെ ആർക്കും നൽകാനാവില്ലെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് മൊഴി പകർപ്പ് അന്വേഷണ ഏജൻസിക്ക് നൽകിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിനെ ഈ കേസിലെ അന്വേഷണ ഏജൻസിയായി കാണാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി രഹസ്യ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപേക്ഷയിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ നിരീക്ഷണം നടത്തിയത് കൂടാതെ ഈ ഹർജി കോടതി തള്ളുകയും ചെയ്തിരുന്നു സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യ മൊഴിയുടെ സത്യവാങ്മൂലത്തിന്റെയും പകർപ്പ് ആവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ അപേക്ഷ നൽകിയത് എന്നാൽ രഹസ്യ മൊഴിയുടെ പകർപ്പ് ലഭിക്കാൻ ക്രൈംബ്രാഞ്ചിന് നിയമപരമായ എന്തവകാശമാണുള്ളതെന്ന് കോടതിയുടെ ചോദ്യം സ്വപ്ന രഹസ്യ മൊഴി നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു കേസിന്റെ അന്വേഷണത്തിന് മൊഴി പകർപ്പ് അനിവാര്യമാണെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതേസമയം മൊഴി പകർപ്പ് വാങ്ങാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തെ സ്വപ്നയുടെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു ക്രൈംബ്രാഞ്ച് അപേക്ഷയ്ക്ക് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നും രഹസ്യമൊഴി എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും സ്വപ്നയുടെ അഭിഭാഷകൻ വാദിച്ചു ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിലാണ് രഹസ്യമൊഴി നൽകിയിരിക്കുന്നതെന്നും ഈ കേസിലെ അന്വേഷണ ഏജൻസി ഇ ഡി ആണെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു വാദം തന്നെയാണ് ഇ ഡിയുടെ അഭിഭാഷകനും കോടതിയിൽ ഉന്നയിച്ചത് കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും അതിനാൽ രഹസ്യമൊഴിയുടെ പകർപ്പ് ആർക്കും നൽകാനാകില്ലെന്നും ഇടിയുടെ അഭിഭാഷകൻ പറഞ്ഞു ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷയിൽ സർക്കാർ അഭിഭാഷകനും സ്വപ്നയുടെ അഭിഭാഷകനും തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദമാണ് അരങ്ങേറിയത് നേരത്തെ മുൻമന്ത്രി കെ ടി ജലീലിനെതിരായ രഹസ്യമൊഴിയിലെ പരാമർശം പുറത്തുവിടുമെന്ന് സ്വപ്ന സുരേഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഗൂഢാലോചന നടത്തിയത് താനല്ലെന്നും ഗൂഢാലോചന നടത്തിയത് കെ ടി ജലീലാണെന്നും സ്വപ്ന പറഞ്ഞു രഹസ്യമൊഴിയിൽ നൽകിയ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു മൊഴിയിലെ കാര്യങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞു ഞാനൊരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല വസ്തുതകൾ മാത്രമാണ് വെളിപ്പെടുത്തിയത് ഒത്തുതീർപ്പിന് പ്രതിനിധിയെ വിട്ടിട്ട് ജലീൽ എനിക്കെതിരെ പരാതി നൽകി ജലീലാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ജലീലിനെതിരെ രഹസ്യമൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉടൻ വെളിപ്പെടുത്തും ജലീൽ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തെന്നും ഞാൻ പറയും സ്വപ്ന നേരത്തെ പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്